പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മൾ സ്കൂളിൽ വന്നിട്ട് എത്ര കാലമായില്ലേ? ഒരു വർഷം കഴിഞ്ഞു വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. ലോക്ക്ഡൗൺ കാലത്ത് വീടിനുള്ളിൽ തന്നെയൊന്നും അല്ലല്ലോ എല്ലാവരും ഇരിക്കുന്നത്. വീടിന് വെളിയിലൊക്കെ ഇറങ്ങുന്നില്ലേ? വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ നോക്കാറുണ്ടോ? നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വീടിന് ചുറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും ജീവികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടോ? കാണാത്ത പല ജീവികളെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലാത്ത കുറേയേറെ ജീവികളെ കണ്ടിട്ടുണ്ട്. കുറേ പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ചില പക്ഷികളെ കണ്ടു അല്ലേ? രാവിലെയൊക്കെ ചിലരെങ്കിലും എഴുന്നേൽക്കുന്നത് ഈ പക്ഷികളുടെ കലപിലെ ശബ്ദം കേട്ടിട്ടായിരിക്കും അല്ലേ? ആ അപ്പം എന്തെന്നാ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കുകയാണ്. പാഠം 4, അണക്കെട്ടുകാരൻ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ അണക്കെട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്? ആ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവികളുണ്ട്, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട്. എല്ലാ ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും നമുക്കറിയാവോ? ഇല്ലല്ലോ. ആ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് നിന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ജീവികളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചില ജീവികളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ ഇത് ആ ജീവിയാണോ മറ്റേ ജീവിയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഉണ്ടോ? എന്താ നോക്കിക്കേ? നിങ്ങൾ കണ്ടതെന്താ? ആ ഇതെന്താ? ആ ഇത് ഒരു പട്ടിയാണ്. ആ പോകുന്നതോ അത്? ആ അത് പട്ടിയാണോ? കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിയാണെന്ന് നമുക്ക് തോന്നും അല്ലേ? ആ അതൊരു കുറുക്കനാണ്. പട്ടിയും കുറുക്കനെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരേ ഷെയ്പ്പൊക്കെ തന്നെയാണ് മുഖമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നി, ഇത് പട്ടിയാണോ കുറുക്കനാണോ എന്ന് തോന്നാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. ആ ഒരു പൂച്ചയുടെ കണ്ണുകളാണല്ലേ കാണുന്നത് ഇത്. പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല ഇത്, ഇത് കാട്ടിൽ കാണുന്ന പൂച്ചയാണ്, കാട്ടുപൂച്ചയാണ് ഈ കാണുന്നത്. ഇതോ? ആ ഇത് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പൂച്ചയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാവും, ഇത് കാട്ടുപൂച്ചയാണോ നാട്ടുപൂച്ചയാണോ എന്ന് ആ സംശയം തോന്നാം അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വേറൊരു ജീവിയെക്കുറിച്ച് പഠിക്കാൻ പോവാം. ഇതുപോലെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാദൃശ്യം തോന്നുന്ന ഒരു ജീവി നോക്ക്, ഏതാണെന്ന്. ആ എന്താണ് നിങ്ങൾ കാണുന്നേ? ആ ഇത് ആരുടെ ചിത്രമായി കാണുന്നത്? ആ ഒരു എലിയുടെ ചിത്രമാണ് കണ്ടതല്ലേ. നോക്കിക്കേ, ആയിരിക്കുന്നത് എന്താണ്? അത് എലിയാണോ? എന്താ പേര് എഴുതിയേക്കുന്നത് നോക്കിക്കേ. ബീവർ. എലിയെപ്പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ് ബീവർ. നമ്മുടെ ഈ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ ഉള്ള ഒരു ജീവിയല്ല ഇത്. പക്ഷേ ഈ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിയെപ്പോലെയാണ് ഇരിക്കുന്നത്. എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ബീവർ. ഈ ബീവർ എന്ന ജീവിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 14 എല്ലാവരും എടുത്തോ? എങ്ങനെ ഇതിപ്പോൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ വാഴപ്പഴമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം ഒരു കുട്ടി പറയുന്ന രീതിക്കാണ് കവിത അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ഒരു കുട്ടിയും ബീവറും തമ്മിൽ സംസാരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ കഥ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കണേ. ആ ശ്രദ്ധിച്ച് കേട്ടോളണം. അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്ന പുസ്തകം നോക്കിയിരിക്കുകയാണ് കുട്ടി. ഒരുപാട് ജന്തുക്കളുടെ ഭംഗിയുള്ള ചിത്രങ്ങൾ, പരിചയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ചിത്രങ്ങൾ കണ്ട് എല്ലാം കാണാപ്പാടമായിരിക്കുന്നു. കുട്ടി പേജുകൾ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എലിയുടെ വർഗത്തിൽപ്പെട്ട ജീവിയാണ് ബീവർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബീവറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ ഏതാ ആ കുട്ടി ഏതാണെന്ന് നോക്കി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ്? ആ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ ഒരു ചിത്രപുസ്തകം വാങ്ങിക്കൊണ്ട് വന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവളത് അതിലെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കി നോക്കി അതിലെ ചിത്രങ്ങളെല്ലാം അവൾ കാണാപ്പാടം പഠിച്ചു. കാണാപ്പാടം എന്ന് പറഞ്ഞെന്താ? നമ്മൾ പോയും കാണാപ്പാടം പഠിക്കാറില്ലേ, മനപ്പാടമായിട്ട് പഠിക്കും അല്ലേ. ആ എന്താണ് നാല് വരി പോയം പഠിക്കുക. മഴനാഥം എന്ന കവിതയിലെ ഇഷ്ടപ്പെട്ട നാല് വരികൾ പഠിക്കാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ. ആ അത് എന്താണ്? അപ്പോൾ ഈ കണ്ട് അതിലെ ചിത്രങ്ങൾ ഏതാണ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യമെല്ലാം അവൾ ആ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കുട്ടി ഓരോ പേജുകളും മറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എവിടെ ചെന്നപ്പോൾ അവൾ താളുമറിക്കലും നിർത്തിയെന്ന് നോക്കിക്കേ. ബീവർ എന്നെഴുതിയ പേജ് എത്തിയപ്പോൾ അവളുടെ താളുമറിക്കൽ നിന്നു. അവൾ ബീവർ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ചിത്രം കണ്ടപ്പോഴത്തേക്കും അവൾ അവിടെ നിർത്തി. അപ്പോൾ അവൾക്ക് കണ്ടു പരിചയമില്ലാത്ത ഒരു ജീവിയാണ്. അവൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം
എന്തിനെ പോലെ ഇരിക്കുന്നേ? ആ എലിയെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ പേരെന്താ കൊടുത്തിരിക്കുന്നേ? എലി എന്നാണോ കൊടുത്തിരിക്കുന്നേ? അല്ല, ബീവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അവൾ ആ പേജിലേക്ക് സൂക്ഷിച്ച് നോക്കി, ഒന്നുകൂടെ ഒന്ന് നോക്കി, ഇത് എലിയാണോ അതോ വേറെ വല്ല ജീവിയാണോ എന്നൊക്കെ നോക്കി. അപ്പം അന്നേരാണ് കൂടുതൽ ഇച്ചിരി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നാ മനസ്സിലായി? ഈ ജന്തുവിനെ ഇതുവരെ താൻ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഇത് എലിയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ജീവിനെ കണ്ടിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കണ്ടാൽ ഏകദേശം എലിയെ പോലെയുണ്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നുക എലിയാണെന്നാണ് തോന്നുന്നത്. എവിടെ ഇരിക്കുന്നേ നോക്കിക്കേ, ഒരു പുഴക്കരയിൽ മരത്തിൻ്റെ താഴെയായിട്ടാണ് അവൻ നിൽക്കുന്നത്. ആ അവൻ അവിടെ നിൽക്കുകയാണ്. എവിടെ? പുഴക്കരയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുക. വാസ്തവത്തിൽ നിൽക്കുകയല്ല. വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ അത് അവൻ എന്നെ ചെയ്യുകയാണ്. ആ നിൽക്കുകയല്ല, അത് പിൻകാലിൽ ഇരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും നിൽക്കുകയാണെന്ന് തോന്നും, പക്ഷേ അവൻ അവിടെ ഇരിക്കുക. എവിടെ എങ്ങനെ ഇരിക്കുന്നേ? അവൻ്റെ പുറകിലെ കാലുകളിൽ ആ ബലം കൊടുത്ത് അവൻ അവിടെ ഇരിക്കുക. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ ആ കുട്ടി ബീവറിൻ്റെ അടുക്ക് നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ, പിൻകാലുകളിൽ ഇരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുൻകാലുകൾ കൊണ്ട് മരത്തടിയിൽ പിടിച്ചിരിക്കുന്നു. ആ മുൻ മറ്റ് കാലുകളുണ്ടല്ലോ, പിൻകാലുകളിൽ ഇരിക്കുന്നു, മുൻകാലിൽ കൊടുത്ത് എന്ത് ചെയ്യുന്നു, മരത്തെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് തടിയുടെ പുറംതൊലിയിൽ കടിക്കുകയാണ് അവൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്നത് അവർ രണ്ടുപേരുടെ വർത്തമാനം പറയുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവൻ പുഴക്കരയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പിൻകാലിൽ ഇരുന്നിട്ട് മുൻകാല് കൊണ്ട് മരത്തെ പിടിച്ചിട്ട് ആ തൻ്റെ പല്ലുകൾ ഉപയോഗിച്ച് മരത്തിൻ്റെ തൊലി കടിച്ചു മുറിക്കുകയാണ് ചെയ്യുന്നത്. ഏയ്, ഇങ്ങോട്ടൊന്ന് നോക്കിയേ, കുട്ടി ചോദിച്ചു. ആ അപ്പോൾ വേഗം ബീവറിനോട് ഈ കുട്ടി ചോദിക്കുക, പെൺകുട്ടി ചോദിക്കുക, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നീ എന്നെ കണ്ടില്ലേ എന്ന് പെൺകുട്ടി ചോദിച്ചു. ബീവർ തിരിഞ്ഞു നോക്കി. ആരാണ് ഈ ശല്യപ്പെടുത്തുന്നത് എന്ന മട്ടിൽ കണ്ണുകൾ ചെറുതാക്കി മുഖം ചുളിച്ചാണ് അവൻ നോക്കിയത്. ആ ഇതാരാ എന്നെ വിളിക്കുന്നത് ഇവിടെ എന്ന് വിചാരിച്ച് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നെ ആരാ ശല്യപ്പെടുത്തുന്നത് എന്ന മട്ടിൽ ആ അവൻ കണ്ണൊക്കെ ചുളിച്ച് ഇച്ചിരി ദേഷ്യത്തോടുകൂടി അവൻ തന്നെ വിളിച്ചത് ആരാണെന്നറിയാൻ തിരിഞ്ഞു നോക്കി. ഞാൻ തന്നെയാണ് വിളിച്ചത്, കുട്ടി സ്വയം പരിചയപ്പെടുത്തി. നീ വേറെ ഇങ്ങോട്ട് നോക്കണ്ട, ഞാനാ നിന്നെ വിളിച്ചതെന്ന് ആ പെൺകുട്ടി ബീവറിനോട് പറഞ്ഞു. നിന്നെ കാണാൻ ഒരു എലിയെപ്പോലെ ഉണ്ടല്ലോ. ഓ, നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എലിയാണെന്നാണല്ലോ തോന്നുന്നതെന്ന് കുട്ടി സംശയം പറഞ്ഞു. അപ്പം അന്നേരം ബീവർ പറയുകയാണ്, ഞാൻ എലിയുടെ വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ആ ബീവർ പരിചയപ്പെടുത്തി കൊടുത്തു, ആ ഞാൻ എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പെൺകുട്ടി പറയുക, നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിയേയും പെരിച്ചാഴിയൊക്കെ എമ്പാടും കണ്ടിട്ടുണ്ട്. എമ്പാടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. അവൾ ഈ അവളുടെ നാട്ടിലും അവളുടെ വീടിനും ചുറ്റുപാടും ഒക്കെ ആയിട്ട് കണ്ട ജീവി ഏതൊക്കെയാണ്? ആ എലിയെക്കുറിച്ചും എലിയെ കണ്ടിട്ടുണ്ട്, പെരിച്ചാഴിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബീവർ എന്ന് പറയുന്ന ഈ ജീവിയെ മാത്രം അവൾ കണ്ടിട്ടില്ല. അപ്പോൾ അന്നേരം ബീവർ എന്താ പറഞ്ഞു നോക്കി, ആ ചിരിച്ചോണ്ട് അവൻ പറയുക, ഒരു ചാൻസും ഇല്ല നീ എന്നെ കാണാനായിട്ട്. ആ നീ വെറുതെ ഇവിടെ നോക്കണ്ട, എന്നെ ഇവിടെയൊന്നും കാണത്തില്ല. ഞാൻ നിൻ്റെ നാട്ടുകാരനല്ല, വിദേശിയാണ്. ആ ഞാൻ അന്യനാട്ടുകാരനാണ്. നിൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലല്ലേ നീ എന്നെ നോക്കിയാൽ കാണുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരാളല്ല, ഞാൻ വേറെ വിദേശ രാജ്യത്തു നിന്ന് വന്ന ഒരാളാണ്. വിദേശിയോ? ഓ, ഒരു വലിയ സായിപ്പ് വന്നിരിക്കുന്നു. ശരി, എന്നാ പറയ്, നീ എവിടത്തുകാരനാ? ഓ, നീ വലിയ സായിപ്പാണോ? ആ എന്നാൽ നീ ഒന്ന് പറഞ്ഞേ, നീ എവിടെ നിന്നാണ് വന്നത്, നിൻ്റെ നാട് ഏതാണെന്ന് പെൺകുട്ടി ചോദിച്ചു. അന്നേരം അവൻ പറയാണ്, ഞങ്ങൾക്കായിട്ട് ഒരു രാജ്യമൊന്നും ഇല്ല. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമൊക്കെ ഞങ്ങളുടെ കൂട്ടരെ കാണാം. ഒരു രാജ്യത്ത് മാത്രം ഒന്നും അല്ല കാണുന്നേ, എന്നെ വേറെ ഒരിടത്തോട് പല സ്ഥലത്തും കാണാം. എവിടെയൊക്കെ കാണാം? യൂറോപ്പിലുണ്ട്, വടക്കേ അമേരിക്കയിലുമൊക്കെ ഞങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്? ആ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ബീവർ. അപ്പോൾ എന്താണ് അന്നേരം ചോദിക്കുന്നത് കേട്ടോ, നീ എലിയുടെ മാതിരി ചെറുതാ അതോ നിനക്ക് പെരിച്ചാഴിയുടെ അത്ര വലിപ്പമുണ്ടോ? നീ എലിയെപ്പോലെ ചെറുതാണോ അതെയോ? പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ജീവിയാ. അത്രയും വലിപ്പം നിനക്കുണ്ടോ? പെരിച്ചാഴിയുടെ അത്രയും വലിപ്പം നിനക്കുണ്ടോ എന്ന് ആ കുട്ടി ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ വിചാരം എന്താണ്, ഈ പെരിച്ചാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജീവിയാണ് എന്ന രീതിക്കാണ് അവൾ സംസാരിക്കുന്നത്. ആ അപ്പോൾ അന്നേരം അവന് എന്താണ് ഈ കുട്ടി പറഞ്ഞപ്പോൾ അത് കളിയാക്കുന്നതായിട്ടാണ്
തോന്നിയത്. വിവറു പറയുക, അയ്യേ എലിയുടെ മാതിരി എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ ചെറുതാക്കല്ലേ. ഞങ്ങൾ എലിയുടെ അത്രയും വലിപ്പമൊന്നും അല്ല ഞങ്ങൾക്കുള്ളത്. നീ എലി എന്ന് പറയുമ്പോൾ ഇച്ചിരിയെന്നുള്ളൊരു ജീവിയായിട്ടല്ലേ ഞങ്ങളെ കണക്കാക്കുള്ളൂ. അതുകൊണ്ട് നീ അങ്ങനെ ഞങ്ങളെ കളിയാക്കുകയൊന്നും വേണ്ട. ഏകദേശം 1 മീറ്റർ നീളവും 18 കിലോഗ്രാം വരെ തൂക്കവുമുണ്ട് എനിക്ക്. ആ ബീവറിൻ്റെയൊക്കെ ഒരു തൂക്കം പറഞ്ഞത് കേട്ടോ, 18 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് എലിയുടെ അത്രയും വലിപ്പമൊന്നും അല്ല എന്ന് പറയുകയാണ് ബീവർ ചെയ്തത്. ഓ അത്ര കുഞ്ഞന്മാരൊന്നും അല്ല നിങ്ങളല്ലേ. ഓ അപ്പോൾ അത്രയും ചെറുതൊന്നും അല്ലേ. അപ്പം എലിയുടെ അത്രയും വലിപ്പമുള്ള ചെറിയ ചെറിയ ജീവിയൊന്നും അല്ല അല്ലേ, ഇത്രയും വലുതാണോ നിങ്ങൾ. എന്നിട്ട് പിന്നെ പക്ഷേ അച്ഛൻ പറഞ്ഞല്ലോ നിങ്ങളെ കാട്ടിലെ എഞ്ചിനീയറിനാണ് വിളിക്കുന്നത്. എന്താ അങ്ങനെ വിളിക്കണേ? ആ നിങ്ങളാണ് കാട്ടിലെ എഞ്ചിനീയർമാർ എന്ന്. എഞ്ചിനീയർമാരെന്ന് പറഞ്ഞാൽ ആരാ? ആ വീടൊക്കെ പണിയുന്ന ആൾക്കാരല്ലേ. ആ അപ്പോൾ എന്താണ് വീടൊക്കെ പണിയാൻ പ്ലാനൊക്കെ റെഡിയാക്കുന്ന ആൾക്കാരാണല്ലേ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങൾ കാട്ടിലെ എഞ്ചിനീയറാണെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്താ അങ്ങനെ പറയണേ നിങ്ങളെക്കുറിച്ച് എന്ന് കുട്ടി ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, നിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അവന് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോഴേക്കും. ഏ കാട്ട് എഞ്ചിനീയർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണോ? അല്ല അല്ലേ. ആ അപ്പോൾ നല്ലൊരു എന്താണ് ഒരു പദവിയാണ് ബീവറിന് കിട്ടിയത്. അപ്പോൾ കാട്ടിലെ വലിയൊരു എന്തോ ഒരു കഴിവുള്ള ഒരാളാണെന്ന് ഒരു വിശ്വാസം ബീവറിനുണ്ടായി. അപ്പോൾ അത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അല്ലേ. നമ്മളാരെങ്കിലും നല്ല എന്താണ് ഇച്ചിരി ഒന്ന് പൊക്കി എന്താണ് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവില്ലേ? അതുപോലെ തന്നെയാണ് ബീവറിനും ഭയങ്കര സന്തോഷമായി. ശരിയാണ്, ഞങ്ങൾ വലിയ എഞ്ചിനീയർമാരാ. ഞങ്ങൾ അണക്കെട്ടുണ്ടാക്കുന്നതിൽ സമർത്ഥന്മാരാ. ഞങ്ങളുടെ അണക്കെട്ടുകളുടെ സാങ്കേതിക മേന്മയൊന്നും നിങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കണ അണകൾക്കില്ലെന്നാ കാട്ടിലെ പറച്ചിൽ. ആ നിങ്ങൾ പറഞ്ഞത്, നിൻ്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ വലിയ എഞ്ചിനീയർമാരാണ്. ഞങ്ങൾ എന്നാ ഉണ്ടാക്കുന്നേ? അണക്കെട്ടുണ്ടാക്കും. എന്താണ് അണക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി അണ കെട്ടുന്നില്ലേ. ആ കല്ലൊക്കെ വെച്ച് അല്ലെങ്കിൽ ചാക്കലൊക്കെ മണലൊക്കെ നിറച്ച് വെള്ളം തടഞ്ഞു നിർത്തി അണകെട്ടി വെള്ളം എന്താണ് ജലസേചനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പോലെ ആ അവരും കാട്ടിലെന്തിനോ അണകെട്ടാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ അണക്കെട്ട് ഞങ്ങളുണ്ടാക്കുന്നത്രയും നല്ല അണക്കെട്ടൊന്നും അല്ല. നിങ്ങളൊക്കെ വെള്ളം തടഞ്ഞു നിർത്താനൊക്കെ ആയിട്ട് അണക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നില്ലേ. നിങ്ങൾ മനുഷ്യരുണ്ടാക്കണമെന്നും അത്രയൊന്നും പോരാ, ഞങ്ങളുടെ അത്രയൊന്നും നല്ല കഴിവൊന്നും നിങ്ങൾക്കില്ലെന്നാണ് ബീവർ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം കാട്ടിലെ എഞ്ചിനീയർമാർ ആരാന്നാണ് പറഞ്ഞത്? കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ എന്ന് പറയുന്ന ജീവിയാണ്. ബീവർ എത്ര കിലോ തൂക്കം വരും? 18 കിലോ വരെ തൂക്കമൊക്കെ വരുന്ന ഒരു ജീവിയാണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പഠിച്ചു? യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഒക്കെ കാണുന്ന ഒരു ജീവിയാണെന്ന് പഠിച്ചു. ആ എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് ചില വാക്കുകളുടെ അർത്ഥം നോക്കിക്കേ. കാണാപ്പാടം, കാണാപ്പാടം എന്ന് പറഞ്ഞാൽ മനപ്പാടം. വാസ്തവം, സത്യം. എമ്പാടും, എല്ലായിടത്തും. വിദേശി, മറ്റു ദേശത്തിലുള്ളവനാണ് വിദേശി. ഇത്രയുമാണ് അർത്ഥം പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, ആ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിക്കണം. 5 തവണ നിങ്ങളുടെ റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. അണക്കെട്ടുകാരൻ, ബീവർ, ഭംഗിയുള്ള, പുഴക്കരയിൽ, മുൻകാലുകൾ, വാസ്തവത്തിൽ, പരിചയപ്പെടുത്തി, പുഞ്ചിരിച്ചു. ഈ വാക്കുകളാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. അതുപോലെ തന്നെ പാഠഭാഗം നല്ലതുപോലെ വായിക്കണം. 3 തവണയെങ്കിലും കുറഞ്ഞത് വായിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബീവറിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ച് മനസ്സിലാക്കി വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, ബൈ.